ഹലോ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇസി മാർക്ക് പി എസ് സി ഓൺലൈൻ കോച്ചിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ 14-ാമത്തെ പാർട്ട് വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഭാഗം പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കാം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്, ഇസി മാർക്ക് പി എസ് സി ഓൺലൈൻ കോച്ചിംഗ് പ്ലാറ്റ്ഫോം കറണ്ട് അഫയേഴ്സിൻ്റെ ചില ഭാഗങ്ങളുമായിട്ടാണ് ഈ ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. 2020 വർഷത്തിൽ നടന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സിൻ്റെ 15-ാമത്തെ പാർട്ട് ക്ലാസ്സാണിത്. ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലായെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കെടുത്ത് കാണാം. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ഒരു നാവികസേന അഭ്യാസത്തിൻ്റെ പേരാണ് നോക്കുന്നത്. ഇന്ത്യ, യു എസ്, ജപ്പാൻ, ഓസ്ട്രേലിയ നാവികസേനകൾ സംയുക്തമായി നടത്തുന്ന വാർഷിക സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. മലബാർ എക്സൈസ് എന്നുള്ളതാണ് അതിൻ്റെ പേര്. എന്താണ് മലബാർ എക്സൈസ്? ഇന്ത്യ, യു എസ്, ജപ്പാൻ, ഓസ്ട്രേലിയ നാവികസേനകൾ സംയുക്തമായി നടത്തുന്ന വാർഷിക സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് മലബാർ എക്സൈസ്. ബാലസൗഹൃദ കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഗോപിനാഥ് മുതുകാടാണ്. ഗോപിനാഥ് മുതുകാടാണ് ബാലസൗഹൃദ കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. എ റോഡ് വെൽ ട്രാവൽഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ആർ കെ രാഘവനാണ് എ റോഡ് വെൽ ട്രാവൽഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. അദ്ദേഹം മുൻ സി ബി ഐ ഡയറക്ടറാണ്ടോ. മുൻ സി ബി ഐ ഡയറക്ടറായ ആർ കെ രാഘവനാണ് എ റോഡ് വെൽ ട്രാവൽഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. അടുത്ത പോയിന്റ്, സ്പ്രിംഗ്ലർ കേസിൻ്റെ അന്വേഷണ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? എം മാധവൻ നമ്പ്യാരാണ് സ്പ്രിംഗ്ലർ കേസിൻ്റെ അന്വേഷണ കമ്മീഷൻ അധ്യക്ഷൻ. DRDO അതായത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ റഷ്യൻ സഹായത്തോടെ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ശബ്ദാതിവേഗ ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസ് ആണ്. DRDO റഷ്യൻ സഹായത്തോടെ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ശബ്ദാതിവേഗ ക്രൂയിസ് മിസൈൽ. ഇന്ത്യ വീണ്ടും ബ്രഹ്മോസ് പരീക്ഷിച്ചത് ഏത് യുദ്ധക്കപ്പലിലാണ് എന്നുള്ളതാണ് ഇവിടുത്തെ കറണ്ട് അഫെയർ. ഐ എൻ എസ് ചെന്നൈയിൽ നിന്നാണ് ഇന്ത്യ വീണ്ടും ബ്രഹ്മോസ് പരീക്ഷിച്ചത് ഏത് യുദ്ധക്കപ്പലിലാണ്? ഐ എൻ എസ് ചെന്നൈ. സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല എന്ന പേര് കരസ്ഥമാക്കിയ ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല എന്ന പേര് കരസ്ഥമാക്കിയ ജില്ല. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ മുബാറക് പാഷയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ. 2020 ഒക്ടോബർ 24 75 വർഷം തികച്ച ലോക സംഘടനയാണ് UNO. UNOക്ക് 2020 ഒക്ടോബർ 24 എത്ര വർഷമായി? 75 വർഷമായി. UNOയുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ഥിരം പ്രതിനിധി ആരാണ്? ടി എസ് തിരുമൂർത്തിയാണ് ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി. UNOയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? നമുക്കറിയാം, അന്റോണിയോ ഗുട്ടറസ് ആണ് UNOയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. അദ്ദേഹം പോർച്ചുഗൽ രാജ്യക്കാരനാണ്. ആരോ അന്റോണിയോ ഗുട്ടറസ് അദ്ദേഹമാണ് UNOയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. 2020 ലോക വിശപ്പ് സൂചിക അതായത് വേൾഡ് ഹംഗർ ഇൻഡെക്സ്, ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം 94. 2020 ലോക വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 94. റീത്ത് എന്ന ഇംഗ്ലീഷ് വാക്കിന് പുഷ്പചക്രം എന്ന പരിഭാഷ നൽകിയ പ്രസിദ്ധ എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ വ്യക്തി അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? റോസ്കോട്ട് കൃഷ്ണപിള്ള എന്നുള്ളതാണ്. റീത്ത് എന്ന ഇംഗ്ലീഷ് വാക്കിന് പുഷ്പചക്രം എന്ന പരിഭാഷ നൽകിയത്. അദ്ദേഹം എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമാണ്. അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? റോസ്കോട്ട് കൃഷ്ണപിള്ള എന്നുള്ളതാണ്. സമാധാനത്തിനും സഹവർത്തിത്വത്തിനുമുള്ള അന്താരാഷ്ട്ര ഗാന്ധിയൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ പി പി ബാലനാണ് സമാധാനത്തിനും സഹവർത്തിത്വത്തിനുമുള്ള അന്താരാഷ്ട്ര ഗാന്ധിയൻ പുരസ്കാരം ലഭിച്ചത്. ആരാണ് റോയ് പി തോമസ്? പുതുച്ചേരി തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ മലയാളിയാണ്. റോയ് പി തോമസ് അദ്ദേഹം മലയാളിയാണ് കേട്ടോ. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ CEO ആര്? അദാർ പൂനാവാലയാണ് സിറം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ CEO. ഇന്ത്യയിലെ ആദ്യത്തെ സീപ്ലെയിൻ വന്നത് എവിടെ? ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സീപ്ലെയിൻ വന്നത്.
ദേശീയ പുനരർപ്പണ ദിനം എന്ന് ഒക്ടോബർ 31 ദേശീയ പുനരർപ്പണ ദിനമായിട്ട് ആചരിക്കുന്നത്. അന്ന് ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വ ദിനമാണ്, ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൻ്റെ അന്നാണ് ദേശീയ പുനരർപ്പണ ദിനമായിട്ട് ആചരിക്കുന്നത്. 2020 80 വയസ്സ് തികഞ്ഞ ഫുട്ബോൾ പ്ലെയറാണ് പെലെ. പെലെയാണ് 2020 80 വയസ്സ് തികഞ്ഞ ഫുട്ബോൾ പ്ലെയർ. പെലെയുടെ യഥാർത്ഥ പേര് എന്തെന്നുള്ളതാണ്, എഡിസൺ അരാൻഡസ് ഡോ നാസിമെൻറ്റോ എന്നുള്ളതാണ് പെലെയുടെ യഥാർത്ഥ നാമം. എന്താണ് എഡിസൺ അരാൻഡസ് ഡോ നാസിമെൻറ്റോ എന്നുള്ളതാണ് പെലെയുടെ യഥാർത്ഥ നാമം. അടുത്തത്, ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ എന്തിനാണ് എന്നുള്ളതാണ്. സംസ്ഥാനത്തെ പോലീസ് ജയിൽ പരിഷ്കരണത്തിനാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ. സംസ്ഥാനത്തെ പോലീസ് ജയിൽ പരിഷ്കരണത്തിനാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. യുനെസ്കോയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് വിശാൽ വി ശർമ്മയാണ് യുനെസ്കോയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത്. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കലാണ് കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്തായിട്ട് അറിയപ്പെടുന്നത്. പുഴയ്ക്കൽ ഏത് ജില്ലയിലാണ്, തൃശൂർ ജില്ലയിലാണ് പുഴയ്ക്കൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്, പുഴയ്ക്കൽ, തൃശൂർ ജില്ല. അടുത്തിടെ അന്തരിച്ച അയൺ ലേഡി ഓഫ് മുംബൈ എന്നറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തക പുഷ്പ ഭാവെയാണ് അടുത്തിടെ അന്തരിച്ച അയൺ ലേഡി ഓഫ് മുംബൈ എന്നറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തക. ഇന്ത്യ അടുത്തിടെ കമ്മീഷൻ ചെയ്ത അന്തർവാഹിനികളെ വേഗത്തിൽ കണ്ടെത്താനും തുരത്താനും കഴിയുന്ന തദ്ദേശീയ യുദ്ധക്കപ്പലാണ് INS കവരത്തി. എന്താണ് INS കവരത്തി? ഇന്ത്യ അടുത്തിടെ കമ്മീഷൻ ചെയ്ത അന്തർവാഹിനികളെ വേഗത്തിൽ കണ്ടെത്താനും തുരത്താനും കഴിയുന്ന തദ്ദേശീയ യുദ്ധക്കപ്പലാണ് INS കവരത്തി ട്ടോ. ഓക്കെ ഡിയേഴ്സ്, നമ്മൾ ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ഈ കറണ്ട് അഫയേഴ്സിൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി അടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഭാഗം പ്രസ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.